എന്താ സാറേ ഇതൊക്കെ? നന്ദനൊന്നും സംഭവിക്കത്തില്ല. സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുപോലുള്ള ഷോക്ക് പാടില്ലെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചിട്ടുള്ളതാ. പിന്നെ അവരാരും മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ലോ. സാറേ ഇനി വിഷമിക്കല്ല്, എല്ലാം ശരിയാവും. സാർ ധൈര്യമായിട്ടിരിക്കുക. അവിടെ വീട്ടിലെല്ലാവരും സാറിനേക്കാൾ വിഷമത്തിലാ. പിന്നെ ആ എസ് ഐ പറഞ്ഞ പോലെ നന്ദൻ വലിയ ഗുണ്ടയൊന്നുമല്ല, അയാൾ കരുത്തനാ. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒന്ന് രണ്ടു പേരെ തല്ലേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ തല്ലുകൊണ്ടവന്മാർ നാട്ടിലെ കുറച്ച് പേരെടുത്ത ക്രിമിനൽസ് ആയതുകൊണ്ട് നന്ദൻ ഒരു പേര് വീണു, അതാ സത്യം. അതുകൊണ്ട് സാറിനെ കൂടുതലൊന്നും ആലോചിക്കണ്ട. ആ മെഡിസിൻ ചെന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങും, പിന്നെ എല്ലാം ശരിയായിക്കോളും. മോനൊരു വിഷമമായി ഉള്ളിൽ കിടക്കണ്ട, അവൻ ഉടനെ തിരിച്ചെത്തും. സാർ ഉറങ്ങിക്കും. പേടിക്കാനൊന്നുമില്ല, അല്ലെങ്കിലും നാളെയോ മറ്റന്നാളോ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാൻ ഇരിക്കുകയായിരുന്നു. ഒരു മേജർ സർജറി വേണം ശബ്ദം തിരിച്ചു കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഡോക്ടർ? 100%. പിന്നെ നന്ദനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഞാൻ പോകുന്നുണ്ടോ ഡോക്ടർ? ആ എത്രയും പെട്ടെന്ന് നന്ദനെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം, അതാണ് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള മെഡിസിൻ. അവൻ ഇന്നലെ വീട്ടിലേക്ക് വരുമ്പോ ഷർട്ടിലൊക്കെ ചെളിയുണ്ടായിരുന്നു. ചോദിച്ചപ്പോ ബൈക്ക് സ്കിഡായെന്നാ പറഞ്ഞത്. തല്ലുകൂടി വിവരം പറഞ്ഞില്ല. ആ എസ് ഐ ഇത്തിരി ചൂടാണെന്നാ കേട്ടത്. കൈക്കൂലി ഒന്നും വാങ്ങത്തില്ല, അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല. ജാമ്യം കിട്ടാവുന്ന കേസല്ലേ ഉള്ളൂ. ടീച്ചറിന്റെ മോൻ എന്തായാലും മനഃപൂർവ്വം ആരെയും തല്ലില്ല. സഹി കേട്ടപ്പോൾ ആയിരിക്കും അങ്ങനെ ചെയ്തത്. ജീവിക്കാൻ സമ്മതിക്കത്തില്ല ചില സാത്താന്റെ ജന്മങ്ങള്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ. എങ്ങനെ കഴിഞ്ഞ പയ്യനായിരുന്നു, ആരോടും വഴക്കുണ്ടാക്കാതെ മാന്യമായി സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നവനാ. ഇപ്പോ തട്ടുകടക്കാരനായി, തട്ടുകട നന്ദനായി. ഭാഗ്യത്തിന് നന്ദൻ ഗുണ്ടയായി വിവരങ്ങളെ ആ എസ് ഐയുടെ നാവിൽ നിന്ന് വന്നുള്ളൂ. അവൻ തട്ടുകടക്കാരനാണെന്ന് പറഞ്ഞില്ല. അതുകൂടെ അറിഞ്ഞ പിന്നെ ഇതല്ല വിശ്വട്ടിന്റെ അവസ്ഥ. മക്കളുടെ ദയനീയാവസ്ഥ അവരെക്കാൾ തളർത്തുന്നത് അച്ഛനമ്മമാരെയാണ്. അമ്മ വിഷമിക്കണ്ട, ഞാൻ നന്ദനെ ഇറക്കിക്കൊണ്ടുവരാം. ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് മൊബൈലിലൂടെ പറഞ്ഞൊരു സുഖം കിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് വിളിക്കുമ്പോഴായിരിക്കും വൃന്ദാവനത്തിലെ നായ്ക്കൾ കേൾക്കുന്നത്. എന്താ നീ കാര്യം പറ? എന്റെ കെട്ടിയവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അതെ, ആ കാഴ്ച കണ്ടിട്ടാ ഞാൻ ഇപ്പൊ വരുന്നേ. അതിനെന്തിനാണ് നിനക്ക് ഇത്രയും സന്തോഷം? അവൻ ഇത്തിരി കൂടുതലായിരുന്നു. അമ്മ അവ പോകുന്ന പെണ്ണാ ഞാൻ, എന്നിട്ട് അവൻ ബെഡിലും ഞാൻ താഴെയും. അടുക്കളയിൽ പോയി കിടക്കാൻ പറഞ്ഞതാ. അവിടെ അമ്മായി അമ്മ വാദിയായി രക്ഷിച്ചു. അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ അവനിട്ട് രണ്ടെണ്ണം കിട്ടണോന്ന്. ആ ഇവിടെ ഉണ്ടായിരുന്നോ? അതിനെന്തിനാ അച്ഛനെ തള്ളിയത്?
അയ്യോ, അപ്പൊ അറിഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ എങ്ങനെയാ? നിന്റെ അച്ഛന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇതാ പണി: തല്ലുക, വെറുതെ ഇരിക്കുക, വീണ്ടും തല്ലുക, വെറുതെ ഇരിക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയായിരുന്നു സെയിം പിച്ച്. വേണ്ടി വന്നാലേ കൊല്ലും, കൂട്ടിയിട്ട് കത്തിക്കുന്നു നിങ്ങളെ. ദേ മനുഷ്യ, അമ്മയാവാൻ പോകുന്ന പെണ്ണ അവള്. ആ ബോധമുള്ള പെണ്ണ് കുഞ്ഞിന്റെ അച്ഛനെ പോലീസുകാരി പിടിച്ചോണ്ട് പോകുമ്പോ ഇങ്ങനെ ആനന്ദിക്കൂടി? ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ളവളായിരുന്നെങ്കിൽ ഭർത്താവിനെങ്ങനെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ടേ ഓടി നടന്നേനെ. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായാള്, അങ്ങനെയുള്ള ആളിനോട് ഞാൻ എന്തിനാ സഹതാപം കാണിക്കുന്നേ? പിന്നെ എന്തിനാടി നീ അങ്ങോട്ട് പോയത്? എന്റെ അച്ഛനും അങ്ങളെയും പാപ്പരായതുകൊണ്ട് അങ്ങോട്ട് പോവാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. മോനെ, നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഇന്നലെ രാത്രി ഏതൊക്കെയോ ഗുണ്ടകളെ തല്ലി ശരിപ്പെടുത്തി, അവര് കേസ് കൊടുത്തതാ. എന്നിട്ടിപ്പോ നന്ദ സ്റ്റേഷനിലാണോ? അതെ. ഈ സ്റ്റേഷനിലെ അയാളൊരു പ്രശ്നക്കാരനാ, എത്രയും പെട്ടെന്ന് നന്ദനെ ഇറക്കണം. പണവും സ്വാധീനവും ഉള്ളവരാണല്ലോ, അവരെ ഇറക്കിക്കോളും. നന്ദൻ പോലീസ് സ്റ്റേഷനിലായതിന്റെ സന്തോഷത്തിലാണ്. നന്ദൻ മരിച്ചാൽ ഇവക്കണ്ടാ, നന്ദന്റെ കുഞ്ഞല്ലേ വയറ്റി കിടക്കുന്നത്. അതിനെ പ്രസവിച്ചു കഴിയുമ്പോ അതിന്റെ അവകാശവും പറയാം, സ്വത്തിന്റെ പങ്കും പറ്റാം. അമ്മയുമായിട്ടേ അവള് സന്തോഷം പങ്കിടാൻ വന്നിരിക്കുന്നത്. ഇറങ്ങി പൊടി പൊടി. തല്ലിയത് ഞാൻ മറക്കത്തില്ല കേട്ടോ. ഗതികേടുണ്ടായിരിക്കും നന്ദൻ തല്ലിയത്. എന്ന് വെച്ചാ ചെലവന്മാരൊന്നും ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ. അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആള് തന്നെ ജാമ്യത്തിൽ ഇറക്കാനും വന്നു. അല്ല, അതല്ലെങ്കിലും അങ്ങനെ തന്നെ വേണമല്ലോ. അവന്റെ അവന്റെ വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ എപ്പോഴും മിസ്റ്റർ ക്ലീൻ ആയിരിക്കണം, എങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അവൻ ശരീരം നന്നായിട്ട് മിനുക്കി വെച്ചിരിക്കുക, പുറത്ത് കാട്ടിയില്ലെങ്കിലും ചില നേരമൊക്കെ എന്റെ കൈ നൊന്തു അവനെ ഇടിച്ചപ്പോ. ഉരുക്ക, അതാ എന്റെയും പേടി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊണ്ടുവരാം, അപ്പോ പയ്യെ പയ്യെ ഉടഞ്ഞു തുടങ്ങും. നാട്ടിലെ പേരെടുത്ത ഗുണ്ടയാ കീടൻ ഷാജി, അവനെ എല്ലാവർക്കും പേടിയാ. എന്നിട്ട് കൈയൊക്കെ ഒടിഞ്ഞ് ശരീരമാകെ ചതഞ്ഞു കിടക്കുക. എന്നാ പിന്നെ ഇവന് ഗുണ്ടയായിട്ട് അങ്ങ് നടന്നുകൂടായിരുന്നോ? എങ്കിൽ ഞാൻ കൂടെ നിർത്തിയേനെ. എന്ന് മാത്രമല്ല, അവനെ കണ്ട ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഒന്ന് ഭയക്കും. അവൻ അബദ്ധത്തിൽ തട്ടുകട നന്ദൻ എന്ന പേര് കിട്ടിയതാ. ശരിക്കും ആള് സത്യസന്ധന. അതുകൊണ്ടാ ബാങ്കിൽ ഇരുന്നവൻ ഇപ്പൊ തട്ടുകട നടത്തേണ്ടി വന്നത്. എടോ, ഇവനെ പോലെ ഒരുത്തിനുള്ള വീട്ടിലെ ഏറെക്കാലം കള്ളത്തരവും കാട്ടി നിൽക്കാനൊക്കത്തില്ല. അവന്റെ ഒരു ചൂണ്ടുവരലിനെ ഉള്ളൂ താൻ. അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആഗ്രഹിച്ചൊക്കെ നേടിയിട്ട് മുങ്ങുന്നതാ ബുദ്ധി. ഞാനും അത് ഇയാളോട് പറഞ്ഞു. ഒന്നുകൂടെ ചതയ്ക്കുന്നതിന് മുമ്പ് ആളിങ് എത്തി, പിന്നെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ആരുടെയെങ്കിലും ദേഹത്ത് നീ കൈവെച്ച നിന്നെ നട്ടല്ലി ഞാൻ തല്ലി ഓടിക്കും. നന്ദൻ പാവ സാറ്. പാവം അളിയനല്ലേ, അങ്ങനെ പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് ഗുണ്ടയായ അളിയനെ പറ്റി. സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തവരോട് കുറച്ചുകൂടെ മാന്യത ആവാം. വക്കീലെ, കോടതി വരുമ്പോ യുവമാരോട് അങ്ങനെയുള്ള മര്യാദയൊക്കെ കാട്ടിയാ മതി. ഇവിടെ ഞങ്ങള് പോലീസുകാർക്ക് ഇത്രേ പറ്റത്തുള്ളൂ. ഒപ്പിട്, ഒപ്പിട്ടിട്ട് പോടാ. ഒപ്പിട്. ഇവരോടൊക്കെ നേരെ ചൊവ്വേ ജീവിക്കാൻ പറയടോ. ഞാനിന്നങ്ങോട്ട്. ശരി. ശരി.
നോക്ക്, അവനുമായിട്ട് ഒരേ ഇടപാടുമില്ലാന്ന് പറഞ്ഞിട്ട് നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ. എന്താ രണ്ടാളും ഒരുമിച്ച്? ശരത്തേട്ടൻ എന്നോട് ക്ഷമിക്കണം. നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അച്ഛൻ വീഴുകയും ചെയ്തതോടെ എന്റെ സമനില തെറ്റിപ്പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്നാ ഇയാളെ വഴിയിൽ വെച്ച് കണ്ടത്. ആ സമയത്ത് ശത്രുതയൊന്നും ഓർത്തില്ല, കാര്യം പറഞ്ഞു. അതിനുമുമ്പ് കാര്യം നടത്തി ഞാൻ. നന്ദനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയെന്ന പേരും പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാനുള്ള പുറപ്പാടിലാണല്ലേ താൻ. അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്റെ ഭാര്യയും. നീ എന്താണെന്ന് നന്ദൻ അറിയുന്ന ഒരു ദിവസം വരും, അന്ന് നന്ദന്റെ കൈ കൊണ്ട് തന്നെ നീ തീരും. നോക്ക്, എന്റെ സങ്കടം കേട്ടപ്പോ കൂടെ വന്നു. എന്ന് വെച്ച് എന്റെ ഭർത്താവിനെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ തന്നിട്ടില്ല. ശരത്തേട്ടനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് ഇത്ര കൂടുതൽ പറയാനുള്ളത്? എന്നെ സഹായിച്ചില്ലെങ്കിലും പരാതിയില്ല. മനപ്പൂറ സാർ ഇവരുടെ ഇടയിലേക്ക് കയറി വരരുത്. ഇവർ തമ്മിലുള്ള കുടുംബകലഹത്തിന് സാർ ഒരു കാരണമാകരുത്. ശരി, ഞാൻ പോയേക്കാം. വെറ്ററോണി, ഒന്നിച്ചല്ലേ വന്നത്, പിന്നെ കയറി പോകത്തെന്താ? ഓട്ടളിയ, ഇതങ്ങനെ നിസാരമായിട്ട് കാണാൻ എനിക്ക് പറ്റത്തില്ലെന്നെന്താ? അവന്റെ പ്രസൻസ് വെറുക്കുന്നവനാ ഞാൻ. എന്റെ ഭാര്യയ്ക്കൊപ്പം അവനെ കാണരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ ഞാൻ. എന്നിട്ട് അവന്റെ ഒപ്പം വന്നിരിക്കുന്നു. അങ്ങനൊരു മാനസികാവസ്ഥയിലായിപ്പോ ശരത്തേട്ട ഞാൻ. തനിക്കൊരു മാനസികാവസ്ഥ ഇല്ല. അച്ഛൻ ആശുപത്രിയിലായാലും ആങ്ങളെ പോലീസ് പിടിയിലായാലും അതൊക്കെ ഒരു കാരണമായിട്ട് എടുക്കുന്ന താൻ, അവനെ കാണാനുള്ള കാരണമായിട്ട്. നല്ല കാര്യത്തിന് വേണ്ടിയായാലും മോശം കാര്യത്തിന് വേണ്ടിയായാലും ദയവ് ചെയ്ത് ചേച്ചി ഇനി ജോ സാറിനെ കാണരുത്. നന്ദപ്പാ, എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ ഇനി എന്തായിട്ടുണ്ടാവുമെന്തോ. ചേച്ചിയും വാ. വേണ്ട, ആ പോയൻ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അവനൊപ്പം യാത്ര ചെയ്യട്ടെ ഇയാള്. അതളിയ, എന്നെ ഇറക്കാനുള്ള തത്രപ്പാടില്ല ചേച്ചി ജോസാറിന്. ഒന്നും പറയണ്ട നന്ദ, അവര് തമ്മിൽ രഹസ്യമായി കാണുന്നുണ്ട്. എന്നെ രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടാൻ പല ഉപദേശങ്ങളും അവനവൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരോ ഗതികേട്. മോനെ കണ്ടു കഴിഞ്ഞാലേ അച്ഛന് മാറ്റം ഉണ്ടാവുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞേ. ശരത്തേട്ടാ, ശരത്തേട്ടനും വാ, നന്ദ പോയി കണ്ടിട്ടോ. അമ്മേ, എന്നെ ഇറക്കാനായിട്ട് രോഹിണി ചേച്ചി വന്നിരുന്നു, ഒറ്റയ്ക്കല്ല, ആ ജോ സാറിനൊപ്പം. എന്റെ അളിയനെ ഇറക്കാൻ എനിക്കറിയാം. അവിടെയും അവനൊരു ക്രെഡിറ്റ് കിട്ടണമെന്ന് കരുതി അമ്മയുടെ മോൾ അത് ചെയ്തു. അപ്പൊ അവര് തമ്മിൽ കാണുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമേ ഉള്ളത്? നന്ദനൊരു ആപത്തുണ്ടായപ്പോ ഓടിപ്പോയത് ജോസിന്റെ അടുത്തേക്ക്. അവിടെയും ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനരികിലുണ്ടെന്ന് അവൾ ഓർത്തില്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? സാഹചര്യം മോശമാണ്,
എങ്കിലും വിഷമമുണ്ടമ്മേ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കളശരത്തേട്ട, നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, എന്നാ എൻ്റെ ഭാര്യ രോഹിണി ജീവന് തുല്യം ഭാര്യ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ മറ്റൊരാൾക്ക് മനസ്സ് കൊടുക്കുന്നത് ഏതൊരു ഭർത്താവിന് സഹിക്കാൻ പറ്റും? ഈ പെണ്ണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനെ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ, വല്ലാത്തൊരവസ്ഥയായി പോയി എൻ്റെത്. അച്ഛനെ മാത്രമല്ല, മിക്കവാറും എന്നെയും ഐസൊലേക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ. ആ നന്ദം പോയി അച്ഛനെ കാണാം. ഞാനായിട്ട് ആരെയും വേദനിപ്പിക്കില്ലമ്മേ. എൻ്റെ വേദനകൾ അല്പമെങ്കിലും ഒന്ന് അറിയാൻ പറ മകളോട്. എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛ, അവരെന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഒന്നും ചെയ്തില്ല. ഇവിടെ ഇപ്പോ പുതിയൊരു എസ് ഐ വന്നിട്ടുണ്ട്. അച്ഛൻ കണ്ടല്ലോ അയാളുടെ പ്രകൃതം. അയാൾ ഇത്തിരി പ്രശ്നക്കാരന്. നാട്ടിലെ ഗുണ്ടകളുടെ ലിസ്റ്റ് എടുത്തപ്പോ അയാൾ എന്റെ പേരും കണ്ടു. അയ്യോ, എന്ന് വെച്ച് ഞാൻ ആ ലിസ്റ്റിൽ പെട്ട ആളൊന്നുമല്ല. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ സഹിക്കാൻ പറ്റാത്തൊരു നിമിഷത്തിൽ പഠിച്ചതൊക്കെ പുറത്തെടുക്കേണ്ടി വന്നു. നല്ല തല്ലായിരുന്നു, നാലഞ്ചു പേര് വീണു. അവരൊക്കെ നാട്ടിലെ പേരെടുത്ത ഗുണ്ടകളായിരുന്നു. അന്നൊരു തട്ടുകടയുടെ മുമ്പിൽ വെച്ചാ തല്ലുണ്ടായത്. അന്ന് ഞാൻ തട്ടുകടയിൽ ഇരുന്ന് ആഹാരം കഴിക്കായിരുന്നു. അന്നു മുതല് എനിക്ക് തട്ടുകട നന്ദൻ എന്നുള്ള പേര് വന്നത്. അച്ഛനറിയാലോ അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലേ ഞാൻ പ്രതികരിക്കാറുള്ളു. എന്തു ചെയ്യാന്, ചില ക്രിമിനൽസിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെയായി. അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ വളർത്തിയ മോൻ ഒരിക്കലും ഗുണ്ടായിസത്തിലേക്കൊന്നും തിരിയില്ല. അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കണം, അതാ ഞങ്ങളുടെയൊക്കെ സന്തോഷം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ പഴയ സന്തോഷമൊക്കെ മടങ്ങി വരും. ഇപ്പൊ ഒരാളല്ലല്ലോ, മരുമകനാണെങ്കിലും മകനെ പോലെ ശരത്തേട്ടനും കൂട്ടിനുണ്ടല്ലോ. ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോകരുതായിരുന്നു. ഇതിപ്പോ അഴിക്കും തോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ തന്നെ അച്ഛൻ വീണു. അങ്ങനെയുള്ളപ്പോ എങ്ങനെ ഇതുകൂടി അച്ഛന്റെ കാതിലെത്തിക്കും? അവൻ അനുകൂലമായിട്ട് ഒരു പോലീസ് ഓഫീസർ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവനെ കൈകാര്യം ചെയ്തേ പറ്റൂ. ഇടയ്ക്ക് അവൻ വേറൊരു പെങ്കുച്ചിലപ്പോ കറങ്ങുന്ന കണ്ടിരുന്നു. ഒരു മുസ്ലിം പെങ്കുച്ചിനൊപ്പം പിടിക്കപ്പെടുന്ന ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാ മോചിത മിസ്സിംഗ് ആയത്. ഇനിയിപ്പോ നീ സൂക്ഷിക്കണം എന്നാരാ?
നിന്നെ എത്രയും പെട്ടെന്ന് അവൻ കള്ളക്കേസിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം, അതിനവന് കാരണം ഉണ്ടാക്കാനും പറ്റുമല്ലോ. നന്ദൻ കൂടെ നിൽക്കുന്ന അവന്റെ ഏറ്റവും വലിയ ബലം. നന്ദനെ പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല. അവര് തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരിക. പ്രത്യേകിച്ച് സ്റ്റേഷനിലെത്തി ജാമ്യത്തിൽ ഇറക്കിയതുകൊണ്ട് നന്ദൻ ഇനി ശരത്ത് പറയുന്നത് കേൾക്കൂ. ശരിക്കും പറഞ്ഞ ഞാൻ പഴയ അവസ്ഥയിലായി. വീട്ടിലാരും ഞാൻ പറഞ്ഞ വിശ്വസിക്കാത്ത സ്ഥിതിയായി. എങ്കിലും ഭർത്താവ് എന്ന് പറയുന്നവന് രോഹിണി മനസ്സിലാക്കിയല്ലോ. അതൊരു വലിയ കാര്യമല്ലേ. ഇനിയിപ്പോ വിമർശനമായിരിക്കും വീട്ടിലെത്തുമ്പോ. സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതിന്റെ ബാക്കി അവന് പറയാനുണ്ടാവും. എന്നെയും നന്ദിനിയും തമ്മിൽ തെറ്റിക്ക. കഴിയുമെങ്കിൽ നന്ദനെ കൊണ്ട് എന്റെ മരണം ഉറപ്പാക്ക. അങ്ങനെ ഒരു കളിയാ അവൻ കളിച്ചോണ്ടിരിക്കുന്നത്. അതേറെക്കുറെ വിജയിക്കുന്നുണ്ട്. കുറച്ചാൽ എനിക്കൊപ്പം നിന്നല്ലേ. അതുകൊണ്ട് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. എല്ലാം നശിപ്പിച്ചിട്ട് അവൻ മുങ്ങുന്നതിന് മുമ്പ് അവൻ ആരാണെന്ന് എല്ലാവരും അറിയണം. രോഹിണി, എന്റെ മോചിതയെ പറ്റി ഒരു വിവരമില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. കൊല്ലാനാണ് സാധ്യത കൂടുതൽ. എങ്കിലതിന് ഉത്തരവാദി അവൻ തന്നെയാ. അതിന് അവശത എത്രയാണെങ്കിലും ശിക്ഷ കൊടുത്തിരിക്കും ഞാൻ. അവൻ സംശയിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും ഞാൻ. ശരത്ത നന്ദനെ ഇറക്കിയത് അതിനപ്പുറം വിശ്വാസമാണോ നിനക്ക് ജോസാറിനെ? ഒരു എസ്ഐയെ കയ്യിലെടുത്തു എന്ന് കരുതി അവൻ എല്ലാ സ്ഥലത്തും വിജയിക്കൊന്നുമില്ല. സഹിക്കാൻ പറ്റാതെ വന്നാൽ പ്രതികരിക്കണം.